വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് മഹാമാരി കാലത്ത് കൊണ്ടാഴി പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തികഞ്ഞ പരാജയമാണെന്ന് LDF കൊണ്ടാഴി കമ്മിറ്റി ആരോപിച്ചു. നേരത്തെ ജനകീയാസൂത്രണം എന്ന വാക്കുപോലും ഉച്ചരിക്കാൻ മടി കാണിച്ചിരുന്ന ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പോ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി അധികാരമേറ്റത്. അദ്ദേഹം ഒരിക്കലും ജനകീയാസൂത്രണം എന്ന് പറയില്ലായിരുന്നു. ഇപ്പോ അതുപോലെ തന്നെയാണ് കോവിഡിനെ കളിയാക്കുകയായിരുന്നു. കോവിഡിന്റെ ചികിത്സാ കേന്ദ്രമായ ജവഹർ നവോദയ വിദ്യാലയത്തെ പ്രാഥമികമായ CFLTC ആയി പ്രഖ്യാപിച്ച് സർക്കാരും കലക്ടറും കൂടി ചെയ്ത അത് തികച്ചും ദൂരത്തായിരുന്നു എന്ന് പത്രക്കാരെ വിളിച്ചു വരുത്തി മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞയാളാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. തികച്ചും രാഷ്ട്രീയമായിട്ട് മാത്രം ആളുകളെ കാണുകയും അവരോട് പെരുമാറുകയും ചെയ്യുന്ന സമീപനമാണ് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനുള്ളത്. അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കോവിഡിനെ പ്രതിരോധിക്കാൻ ആവശ്യമായി വിവിധ വാർഡുകളിൽ RRP ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ സർക്കാർ നിശ്ചയിച്ചതാണ്. ആ തീവ്ര ഫോഴ്സിനെ രൂപീകരിക്കുന്ന കാര്യത്തിൽ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡിലെയും പഞ്ചായത്ത് മെമ്പർമാരെ മുഖവിലക്കെടുത്തില്ല. അവരുടെ കേവലം പ്രധാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരും ഭരണസമിതിയിലുള്ള ആളുകളും ഇരുന്ന് RRT ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അത് നിശ്ചയിക്കപ്പെടുകയും അവർക്ക് കാർഡ് കൊടുക്കുകയുമാണ് ചെയ്തത്. കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് വലിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ 14,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയാണ് കൊണ്ടാടി പഞ്ചായത്ത്. ആ പാർട്ടിയുടെ ആരുമായും ആലോചിക്കാതെ തെരഞ്ഞെടുക്കപ്പെട്ട 5 പഞ്ചായത്ത് മെമ്പർമാരുണ്ട് കൊണ്ടാടി. അവരോട് പോലും ആലോചിക്കാതെയാണ് തന്നിഷ്ടപ്രകാരം RRTകൾ രൂപീകരിച്ചത്. പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ കൂട്ടായ്മയ്ക്ക് പകരം സ്വജനപക്ഷപാതപരമായ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും LDF കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ അംഗങ്ങളെ തികച്ചും ഒഴിവാക്കിയാണ് തീരുമാനമെടുക്കുന്നത്. സർക്കാർ നിർദ്ദേശങ്ങളെ കാറ്റിൽ പരത്തി യൂത്ത് കോൺഗ്രസ്സുകാരെയും UDF മെമ്പർമാരുടെ ആശ്രിതരെയും വിവിധ കമ്മിറ്റികൾ നിയമിക്കുകയും ചെയ്യുകയുണ്ടായി. RRT കമ്മിറ്റികൾ പേരിന് മാത്രമാണ്. DCC കോവിഡ് ബാധിതരായവർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും എത്തിക്കുന്നില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവിടെയുള്ളത്. വീടുകളിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് രാഷ്ട്രീയം നോക്കിയാണ് സഹായം എത്തിക്കുന്നതും. സർക്കാർ നിർദ്ദേശമായ സമൂഹ അടുക്കള ഒഴിവാക്കി ഇവന്റ് മാനേജ്മെന്റ് ആക്കി തീർത്തു. ഭക്ഷണത്തിന് പണം വാങ്ങുന്നതായും സമൂഹ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരായും RRTകൾ മാറിയിരിക്കുകയാണ് എന്നും LDF നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് സർക്കാരിന്റെ കുറവാണ് എന്ന് വരുത്തി തീർക്കുവാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിക്കുകയാണ്. LDFനോടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ മനോഭാവം മാറ്റേണ്ടതുണ്ട്. തെറ്റായ പൊതുജനദ്രോഹ സമീപന രീതികൾ തുടരുന്ന പക്ഷം ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനാണ് LDFന്റെ തീരുമാനമെന്നും അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം VM കൃഷ്ണകുമാർ മാസ്റ്റർ, CPI ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ PR വിശ്വനാഥൻ, CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ടി ഗോകുലൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PN ചന്ദ്രൻ, LDF കൺവീനർ PV രാമസ്വാമി, ജെയ്സൺ മത്തായി എന്നിവർ പങ്കെടുത്തു.